സാറേ, എനിക്കൊരു സംശയം. എന്തുവാ? ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ന്യായം ആരുടെ പക്ഷത്താ സാറേ? സാറിന് എന്ത് തോന്നുന്നു? അങ്ങനെയൊക്കെ ചോദിച്ചാ വിഷമിച്ചു പോകത്തേ ഉള്ളൂ. പെരുന്നേലെ ആ സൂമാരൻ കൊച്ചാട്ടനെ പോലെ ഇതിലും ഒരു സമദൂരം പിടിക്കേ നിവൃത്തിയുള്ളൂ. നിങ്ങളുടെ കോൺഗ്രസ് ഇപ്പൊ പിടിച്ചിരിക്കുന്നതും ആ ലൈനാണല്ലോ. നിങ്ങളുടെ പ്രവർത്തക സമിതിയിൽ നിങ്ങൾക്കൊരു യോജിപ്പിലെത്താൻ കഴിയാതെ പോയതിന് കാരണവും അതാണല്ലോ. അവിടെ ചെന്നിത്തല പറയുന്ന ന്യായമല്ലല്ലോ തരൂര് പറയുന്നേ. ഈ പറയണ കേട്ടാ തോന്നും നിങ്ങളുടെ CPM ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായമാണ്. ഹമാസ് പോരാളികളാണെന്ന് നിങ്ങളുടെ MA ബേബി പറയുമ്പോ അവര് ഭീകരരാണെന്നല്ലേ ശൈലജ ടീച്ചർ പറയണേ? ശൈലജ ടീച്ചറിന്റെ ആ ഒപ്പീനിയനി അവരുടെ തന്നെ ജലീൽ സാഹിബ് പറഞ്ഞു അപ്പൊ തന്നെ മറുപടി വെച്ചല്ല. ഹമാസ് ഭീകരരാണെങ്കിൽ ഇസ്രായേല് കൊടും ഭീകരരാന്നല്ലേ സാഹിബ് പറയുന്നു. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളെ ഇങ്ങനെ ഊതി വീർപ്പിക്കാ സഖാവേ. ശൈലജ ടീച്ചർ ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പൊ അഭിപ്രായത്തിൽ നിന്ന് പിന്മാറിയല്ലോ. ഹമാസ് പോരാളികളാണെന്ന് ടീച്ചർ ഇപ്പൊ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങളുടെ സ്വരാജ് സാറ് പറയുന്നതോ? എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പലസ്തീനികൾ നിരപരാധികളാണെന്നല്ലേ ഫേസ്ബുക്കിലെ പോസ്റ്റിലാ സാറ് പറയുന്നേ? അക്കാര്യത്തിൽ ഇവരൊക്കെ ഞങ്ങളുടെ BJP യെ കണ്ട് പഠിക്കണം മിത്രമേ. അന്നും ഇന്നും എന്നും ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരേ ഒരു നിലപാടേ ഉള്ളൂ. പാലസ്തീനല്ല ഇസ്രായേലാണ് ശരിയെന്നാ ഞങ്ങളുടെ പക്ഷം. ആദ്യ വലിയ അത്ഭുതമൊന്നും ഇല്ല മനുഷ്യ. ഒരു വശത്ത് അറബികളാകുമ്പം കണ്ണും പൊട്ടി നിങ്ങൾ മറുവശമല്ലേ പിടിക്കത്തുള്ളൂ. ഞങ്ങളുടെ കോൺഗ്രസ്സിനത് പറ്റത്തില്ലല്ലോ. മതേതരവാദികളായതുകൊണ്ട് ന്യൂട്രലായി നിന്നല്ലേ പറ്റത്തുള്ളൂ. അല്ലേ തന്റെ ഇരക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാന്നുള്ളത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തൊരു സൂപ്പർ ടെക്നിക്കല്ലേ? ലോക്കൽ ഇഷ്യൂലായാലും ഇന്റർനാഷണലായാലും അതിനപ്പുറം ഒരു ചകിരിച്ചേരാൻ നയുമില്ല. വള്ളം വണ്ടിയിലും വണ്ടി വള്ളത്തിലും കയറും.